Ladies and gentlemen, Sneha Guru Open University Day, Environmental Studies, Block 1, Environment and Natural Resources, that's Unit 1, Environmental Segments, and the part of the number of the environmental and environmental in the white child, personal diaker, I'm going to some which won the pronunciation is ready. Without any further ado, let's get started. By the way, the BA and the M and the BA, the issue on it. അപ്പോൾ ആദ്യം തന്നെയുള്ളത് എൻവയോൺമെൻ്റൽ സെഗ്മെൻറ്റ്സുകളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ തുടങ്ങുന്നത് എന്താണ് എൻവയോൺമെൻ്റൽ സ്റ്റഡീസ് എന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ എൻവയോൺമെൻ്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എൻവയോൺമെൻറ്റും അതിനെക്കുറിച്ചുള്ള ഫംഗ്ഷനും കൂടി പഠിക്കുന്ന സാധനമാണ് എൻവയോൺമെൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ സിമ്പിളായ സാധനമാണ്. ഇപ്പോൾ നമ്മളിത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻവയോൺമെൻ്റ് സെഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എർത്ത് ഈസ് ദി ഓൺലി പ്ലാനറ്റ് വിത്ത് ലൈഫ് താങ്ക്സ് ടു ലാൻഡ് വാട്ടർ ആൻഡ് എയർ. ഭൂമിയിലാണ് ആകെ കൂടെ ജീവനുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത്, അല്ലേ? വേറെ എവിടെയും ജീവനില്ല. നമ്മുടെ തൊട്ട് അപ്പുറത്തുള്ള മാർസിലോ വീനസിലോ ഒന്നും ജീവനുകളില്ല. Environmental studies deals with the environmental environments, biotic and abiotic surroundings. Environmental studies ennu parnale environment inde malayalam ennu parayunnathu oru paristhithiyile biotic and abiotic, jeevanum jeevanillatha sadhanangalaya paristhithiyilulla sambhavangale kurichulla oru padanamaanu yathathil environmental studies ennu parayunnathu. It covers everything from microscopic to global environments, le ee oru studies la nammal valare microscopic aayittulla minute ulla aaya sadhanam mudal global level illa ella karyangal nammal ee oru study le charcha cheyyum. Various factors impact survival, development and evolution, alle vyathyastha karyangal endeyunnundu ee oru നമ്മുടെ മനുഷ്യരാശിയുടെ സർവൈവലും ഡെവലപ്മെൻറ്റും എവല്യൂഷനൊക്കെ ബാധിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഏതിൽപ്പെടും? എൻവയോൺമെൻ്റൽ സ്റ്റഡീസ് എൻവയോൺമെൻ്റൽ സെഗ്മെൻറ്റ്സിൽ പെടും. ഓക്കെ, എൻവയോൺമെൻറ്റിൻ്റെ സെഗ്മെൻറ്റുകൾ ഏതൊക്കെയെന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അടുത്തതിൽ പറയും. ഇപ്പോൾ പ്രധാനമായിട്ടും നാല് എൻവയോൺമെൻ്റൽ സെഗ്മെൻറ്റ്സ് ആണ്. സെഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭാഗം, കഷ്ണം എന്നൊക്കെയാണ് അർത്ഥം. ഇപ്പം എൻവയോൺമെൻ്റ് നാലെണ്ണം ആക്കിയിരിക്കുന്നത്. അതിലൊന്ന് അറ്റ്മോസ്ഫിയർ ആണ്, മറ്റൊന്ന് ഹൈഡ്രോസ്ഫിയർ ആണ്, ഒന്ന് ലിത്തോസ്ഫിയർ ആണ്, ഒന്ന് ബയോസ്ഫിയർ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ ഒരു പാഠത്തിൽ ഇതാണ് കാര്യമായിട്ടുള്ളത്. അപ്പോൾ അതിന് ചുരുക്കി അവിടെ കൊടുക്കുകയാണെങ്കിൽ, വളരെ ചുരുക്കി കൊടുക്കുകയാണെങ്കിൽ, ഇതാ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഗ്യാസ് സറൗണ്ടിങ് എർത്ത്, എർത്തിന് ചുറ്റുമുള്ള ഗ്യാസിനാണ് നമ്മൾ ഈ ചുറ്റുപാടിൽ നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ ഈ കാണുന്ന വായു ഉണ്ടല്ലോ നമ്മുടെ ചുറ്റുമുള്ള, ഇതാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് ഇങ്ങനെ സാധനങ്ങളൊക്കെ നിൽക്കുന്ന നമ്മൾ ഈ കാണുന്ന വായുവാണ്. ഈ എർത്തിന് ചുറ്റി നിൽക്കുന്ന ഗ്യാസുകൾക്കാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്യാസ് എന്ന് ഉദ്ദേശിച്ചത് ഒരു കെമിസ്ട്രി രൂപത്തിലാണ്. അതായത് ഇങ്ങനെ ഗ്യാസ് എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസുകൾ വളരെയധികം വ്യത്യാസത്തിൽ നിൽക്കുക എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ, അല്ലാതെ ഒരു പൊടി തെറിക്കുന്ന ഗ്യാസ് എന്ന ആശയത്തിലല്ല. അപ്പോൾ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ചുറ്റുമുള്ള ഒരു ഗ്യാസാണ്, കാറ്റാണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്ന സാധനമുണ്ട്. ഹൈഡ്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഓൾ ഫോംസ് ഓഫ് വാട്ടർ ഓൺ എർത്ത്, ഭൂമിയിലുള്ള മുഴുവൻ വെള്ളം അല്ലേ, അത് ലൈക്ക് ഓഷ്യൻസ്, റിവേഴ്സ്, ഗ്രൗണ്ട് വാട്ടറിൽ ഭൂമി എന്ന സാധനത്തിനകത്ത് എവിടെയൊക്കെ വെള്ളമുണ്ടോ, ഏതൊക്കെ രീതിയിൽ വെള്ളമുണ്ടോ, കാറ്റാവട്ടെ, മഴയാവട്ടെ, ഐ മീൻ വാട്ടർ വേപ്പർ ആവട്ടെ, ഏത് രൂപത്തിലായാലും ആ വെള്ളങ്ങളെല്ലാം കൂടിയും ചേർന്ന ഒരു സ്ഫിയർ ഭൂമിക്ക് കൊടുക്കുമ്പോഴാണ് ഹൈഡ്രോസ്ഫിയർ എന്ന പേര് കൊടുക്കുന്നത്, അല്ലേ? ഓൾ ഫോംസ് ഓഫ് വാട്ടർ ഓൺ എർത്ത്. പിന്നെ ലിത്തോസ്ഫിയർ ആണ്. എന്താ ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ? സോളിഡ് ഔട്ടർ പാർട്ട് ഓഫ് എർത്ത് ഇൻക്ലൂഡിങ് റോക്ക് ആൻഡ് സോയിൽ. നമ്മുടെ ഈ ഒരു തറ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? നമ്മൾ നടക്കുന്ന ഈ ഒരു ഭൂമി ഉണ്ടല്ലോ, അതിനാണ് സോളിഡ് ഔട്ടർ പാർട്ട് ഓഫ് എർത്ത്. എർത്തിൻ്റെ ഒരു കട്ട പിടിച്ച ഭാഗം പുറത്തുള്ള ആ സാധനമാണ് ഇൻക്ലൂഡിങ് റോക്സ് ആൻഡ് സോയിൽ. അടുത്ത മണ്ണും കല്ലും ഒക്കെ ഉൾക്കൊള്ളുന്ന ആ സാധനമാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. പിന്നെ ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ദ റെയിം ഓഫ് ലിവിങ് ഓർഗാനിസംസ് ആൻഡ് ദ ഇൻട്രാക്ഷൻ വിത്ത് എൻവയോൺമെൻറ്റ്. അതായത് ഈ ജീവനുള്ള വസ്തുക്കളും അവർ പ്രകൃതിയായിട്ട് എങ്ങനെയായിട്ട് ചേരുന്നു എന്ന വിഷയത്തെക്കുറിച്ചുള്ള ആ ഒരു ലോകം, ജീവികളുടെ ലോകത്വമാണ് ബയോസ്ഫിയർ എന്നും പറയുന്നത്. ഇനി അറ്റ്മോസ്ഫിയറിന് ധാരാളമായിട്ടൊന്ന് പറയുന്ന വിഷയമാണ്. ഓക്കെ, നിങ്ങളിത് കേൾക്കണോ വേണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളിത് കേട്ടോളൂ. കാരണം എന്താ വെച്ചാൽ ഇത് മനസ്സിലൂടെ നിന്നോളും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് കേട്ട് കൊടുത്താൽ മതി, നോട്ട് ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണ്ടവർക്ക് ചെയ്യാം. അപ്പോൾ ഇത് കേട്ട് കൊടുത്താൽ ഞാൻ നിങ്ങൾക്ക് എക്സാമിന് സമയത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് ഓർമ്മ വന്നാൽ കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലൂടെ കേൾക്കട്ടെ, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറിക്കോട്ടെ. ഓക്കെ, അവിടെ നിന്ന് കേട്ട് കൊടുത്തോളൂ. അപ്പം അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എർത്തിന് ചുറ്റുമുള്ള ഗ്യാഷ്യസ് ലെയറാണ്, ഗ്യാസിൻ്റെ ലെയറാണ്. അതിൽ നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അതിൻ്റെയൊക്കെ കണക്കളവ് പല കോലത്തിലും ഉണ്ട്. അതിലേറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്, അത്ര മനസ്സിലാക്കുക. ഓക്സിജൻ 21% ഉള്ളൂ, കുറച്ച് കാർബൺ ഡയോക്സൈഡ് ഉള്ളൂ. പിന്നെ അറ്റ്മോസ്ഫിയർ വാരിയസ് ആറ്റിറ്റ്യൂഡും സീസണിലെ ആൾട്ടിറ്റ്യൂഡും സീസൺ കാലങ്ങൾ മാറുന്നത് സമയത്തിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റങ്ങൾ മൂന്ന് ടൈപ്പാണ് പറയപ്പെടുന്നത്. എവല്യൂഷൻ ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഒറിജിനൽ, സെക്കൻഡ് ആൻഡ് തേർഡ് എന്ന് പറയുന്നത്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ പറഞ്ഞു തരാം. എന്ന് വെച്ചാൽ ഒന്നാമത് ഈ ഫസ്റ്റ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന സാധനം, ഓക്കെ, ഒറിജിനൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പഴയ അവസ്ഥയാണ്. അതായത് അന്ന് എന്താ ഉണ്ടായിരുന്നത്, ബില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എർത്തിൽ ആകെ കൂടെ രണ്ട് സാധനം ഉണ്ടായിരുന്നുള്ളൂ, ഹീലിയം, ഹൈഡ്രജനും.
ഇതാണ് ഫസ്റ്റ്. സെക്കൻഡ് എന്ന് പറയുമ്പോൾ വേറെ രണ്ട് സാധനമാണ്, അത് കാർബൺ ഡയോക്സൈഡ് അമോണിയ എന്നൊക്കെ പറയുന്ന സാധനമാണ്. മൂന്നാമത്തെ തേർഡ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന സാധനം നമ്മൾ ഈ കാലത്ത് അതിൽ ഓക്സിജനും നൈട്രജനും ഉള്ള അറ്റ്മോസ്ഫിയർ ആണെന്നാണ്. ഇത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, അക്കോ എല്ലാത്തിനും ഒരു ഗ്യാസിൻ്റെ കണക്ക് പ്രകാരമാണ് ഈ ഇവല്യൂഷൻ ഓഫ് എർത്ത്സ് അറ്റ്മോസ്ഫിയറിലെ ഒറിജിനൽ സെക്കൻഡ് തേർഡൊക്കെ ആക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പണ്ട് വളരെ കാലങ്ങൾക്ക് മുമ്പ് ഭൂമിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് എന്തായിരുന്നു, ഇവിടെ ജസ്റ്റ് ജീവിക്കാൻ കഴിയാത്ത ഓക്സിജൻ ഇല്ലാത്ത വെറും ഹൈഡ്രജനും ഹീലിയവും മാത്രമുള്ള സ്ഥലമായിരുന്നു. പിന്നെ സെക്കൻഡ് ഫേവിലേക്ക് എത്തിയപ്പം, സെക്കൻഡ് ലെവൽ ഓഫ് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തിയപ്പോൾ അതൊരു കാർബൺ ഡയോക്സൈഡ് അമോണിയയായി. തേർഡ് ഫേസ് നമ്മളിന്ന് നിൽക്കുന്നിടത്ത് നൈട്രജനും ഓക്സിജനുമാണ് പ്രധാനപ്പെട്ട, വലിയ വിഷയമൊന്നുമില്ല. പിന്നെ റെസ്പോൺസിബിൾ ഫോർ ടെമ്പറേച്ചർ വേരിയേഷൻ വിൻഡ്സ് ക്ലൗഡ്സ് ആൻഡ് ഓസോൺ ലെയർ. ഈ അറ്റ്മോസ്ഫിയർ കാരണമാണ് നമുക്ക് വേരിയേഷനും എന്താണ് ടെമ്പറേച്ചറിൽ വേരിയേഷനും അതേപോലെ കാറ്റ് കിട്ടുന്നത്, ക്ലൗഡ്സൊക്കെ ഉണ്ടാവുന്നതും. ഓസോൺ ലെയർ അവിടെ അറ്റ്മോസ്ഫിയറിലാണുള്ളത്. ഈ സാധനമൊക്കെ അറ്റ്മോസ്ഫിയറിലാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇതിനെക്കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു ഭാഗം തന്നെ ടെക്സ്റ്റ് ബുക്കിൽ അറ്റ്മോസ്ഫിയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ എന്ന് പറഞ്ഞിട്ട് കുറേ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെക്കൊണ്ട് കുറേ ഉപകാരമുണ്ട്. അതിലെന്ത് ചെയ്യും, ടെമ്പറേച്ചർ വേരിയേഷൻ ഉപകാരപ്പെടുന്നു, വിൻഡ് ഉണ്ടാവാനും ക്ലൗഡ് ഉണ്ടാവാനൊക്കെ അത് ആവശ്യമാണ്, അത്രയേ ഉള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് നോക്കാനില്ല. അറ്റ്മോസ്ഫിയർ ചുരുക്കി പറഞ്ഞാൽ എന്താണെന്നുള്ള മനസ്സിലായല്ലോ, അത് മതി. ഇനിയുള്ളത് അറ്റ്മോസ്ഫിയറിനെ വ്യത്യസ്ത ലെയറാക്കിയതാണ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ ഒരു പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം എന്ന് പറയുന്നതാണ്. അപ്പോൾ വാട്ട് ഇസ് അറ്റ്മോസ്ഫിയർ, വാട്ട് ആർ ഇസ് ലെയേഴ്സ് എന്നൊക്കെ ചോദിച്ച് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു, ഇനി അതിലെ ലെയർ ഏതൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ, ഇങ്ങനെ അഞ്ച് ലെയറിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അറ്റ്മോസ്ഫിയറിനെ ലെയർ ആക്കിയിട്ടുള്ളത്. അതിൽ ആദ്യത്തതാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ഭൂമിയുടെ ഏറ്റവും അടുത്ത ലെയറിനാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുക. അത് ഒരു 8 കിലോമീറ്ററോളം, നിങ്ങൾ നിൽക്കുന്ന സ്ഥലമില്ല താഴെ ഗ്രൗണ്ട് മുതൽ ഒരു 8 കിലോമീറ്റർ മേളിലേക്കുള്ളത് ഫുള്ള് ട്രോപ്പോസ്ഫിയറിലാണ് പിടുക. ഓക്കെ, അതിൽ പ്രധാനമായിട്ടും ഓക്സിജനും എല്ലാ സാധനവും ഉണ്ട് അല്ലേ, നമുക്ക് ജീവിക്കുന്ന നമ്മുടെ ഒരു സ്ഥലം എന്ന് പറയുന്നത് അതിൽ പെട്ടതാണ്. പിന്നെ സ്ട്രാറ്റോസ്ഫിയർ ആണ്, 8 കിലോമീറ്റർ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് ഒരു 80 കിലോമീറ്ററുള്ള സാധനമാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന സാധനം. അത് ആ ഒരു സ്ട്രാറ്റോസ്ഫിയറിലൂടെയാണ് ആര് പറക്കുന്നത്, നമ്മുടെ പ്ലെയിനുകളൊക്കെ പറക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് സോൺ ഓഫ് ജെറ്റ് പ്ലെയിൻസ് എന്നും സ്ട്രാറ്റോസ്ഫിയറിന് പറയാറുണ്ട്. സോൺ ഓഫ് ജെറ്റ് പ്ലെയിൻസ്, ഓക്കെ, പ്ലെയിൻ പോകുന്ന സ്ഥലമാണ്. അതിന് പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ഉള്ളത്. ഓസോൺ ലെയർ ഉണ്ടല്ലോ, അത് അവിടെയാണുള്ളത്, തത്വം മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ മീസോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. സ്ട്രാറ്റോസ്ഫിയർ കഴിഞ്ഞ് ഒരു 80 കിലോമീറ്റർ മുന്നോട്ടെങ്ങോട്ട് പോയാൽ മീസോസ്ഫിയർ എന്ന സാധനമാണ്. പിന്നെ തെർമോസ്ഫിയർ എന്ന സാധനമാണ്, അവിടെ തീരെ ഓക്സിജൻ ഒന്നുമില്ല, അവിടെ ഫുള്ള് പ്രശ്നമുള്ള സ്ഥലമാണ്, അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട. ഏതായാലും ഈ ഒരു തെർമോസ്ഫിയറിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, മീസോസ്ഫിയർ കഴിഞ്ഞിട്ടുള്ള 80 കിലോമീറ്റർ സ്ഥലമാണ്. ഓക്കെ, അതോടുകൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടർ എന്ന് പറയുന്നത് അവിടെ ചാർജ്ഡ് മോളിക്യൂൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഫോട്ടോ അവിടെ ഫോട്ടോ അയോണൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്ന സംഭവം കാരണം അവിടെ നല്ല ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്നിങ്ങനെ ഒരു ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഈ തെർമോസ്ഫിയറിൽ പോയാൽ ഷോക്കടിക്കുന്ന പോലെ ഇരിക്കും, ഫുള്ള് ചാർജ്ഡ് സാധനങ്ങൾ. അപ്പോൾ ഭയങ്കര നമ്മളെ ബോഡിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പൊന്തി നിൽക്കും ഒന്നായിട്ട്. ഓക്കെ, ഒരു ഷോക്കടിക്കുന്ന പ്രതീക്ഷ എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ ഒരു ചാർജ്ഡ് മോളിക്യൂൾസ് ഉള്ള സ്ഥലമാണ് എന്ത് തെർമോസ്ഫിയർ, ഞാൻ ഉദാഹരണം പറഞ്ഞാണേ. ഓക്കെ, അപ്പോൾ ഇതിന് അതുകൊണ്ട് തന്നെ അങ്ങനെ ചാർജ്ഡ് മോളിക്യൂൾസ് ഉള്ള ഒരു സ്ഥലം, ചാർജ്ഡ് പാർട്ടിക്കിൾസും ഇലക്ട്രോൺസൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് അതിന് അയോണോസ്ഫിയർ എന്ന് പറയപ്പെടാറുണ്ട്. അതിന് അയോണോസ്ഫിയർ എന്ന് പറയപ്പെടാറുണ്ട്, അയോണോസ്ഫിയർ. പിന്നെ അഞ്ചാമത്തത് എക്സോസ്ഫിയറാണ്, അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. തെർമോസ്ഫിയർ കഴിഞ്ഞ് അഥവാ തെർമോസ്ഫിയറിന് മറ്റൊരു പേരായ അയോണോസ്ഫിയർ കഴിഞ്ഞിട്ട് പിന്നെ 10,000 കിലോമീറ്ററോളം പിന്നെ അങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ എക്സോസ്ഫിയറിലാണ് പെടുത്താറുള്ളത്. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ഹൈഡ്രോസ്ഫിയർ ആണ്. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി, വെള്ളം, ഹൈഡ്രോ വാട്ടർ അല്ലേ, ഹൈഡ്രോ എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ വാട്ടർ എന്ന ചിന്തയിലേക്കാണ് പോയാൽ മതി. അപ്പോൾ വാട്ടർ ഇസ് എസൻഷ്യൽ ഫോർ ലൈഫ്, ജീവിതത്തിന് വളരെ ആവശ്യമുള്ള സാധനമാണ് വെള്ളം. അത് പറയേണ്ടതല്ല, കവറിങ് ഓവർ 71% ഓഫ് സർഫസ്, ഭൂമിയുടെ 71% 71% ഫുള്ള് വെള്ളമാണ്. ഇൻക്ലൂഡ്സ് ഓഷ്യൻ, റിവർ, ലേക്സ്, ഗ്ലേഷ്യേഴ്സ്, ഗ്രൗണ്ട് വാട്ടർ. വെള്ളം എന്ന് പറയുമ്പോൾ എല്ലാ വെള്ളത്തിൻ്റെ വെള്ളം എന്നുള്ള സാധനം എവിടെയൊക്കെ തട്ടിക്കാൻ പറ്റുമോ അവിടെയൊക്കെ അതൊക്കെ അതിൽപ്പെടും, ഹൈഡ്രോസ്ഫിയർ എന്ന സാധനത്തിൽ പെടും. വാട്ടർ എക്സിസ്റ്റ് ഇൻ ഡിഫറെൻ്റ് ഫോംസ് അല്ലേ, വെള്ളം പല പോലത്തിൽ ഉണ്ടാവും, ലിക്വിഡ് ഉണ്ടാവും, വേപ്പർ ഉണ്ടാവും, ഐസ് ഉണ്ടാവും അല്ലേ. ലിക്വിഡ് എന്ന് പറയുമ്പോൾ സാധാരണ വെള്ളം, വേപ്പർ എന്ന് പറയുമ്പോൾ ആവിയായി പോകുന്ന വെള്ളം, ഐസ് കട്ട പിടിച്ച വെള്ളം. അപ്പോൾ വെള്ളം ഏതുപോലത്തെ ഉണ്ടോ അതൊക്കെ ഹൈഡ്രോസ്ഫിയറിൽ പെടും. വാട്ടർ സൈക്കിൾ, ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്ന വാട്ടർ സൈക്കിളും ഹൈഡ്രോളജിക്കൽ സൈക്കിളും സെയിമാണ്. എൻഷുവേഴ്സ് എ കണ്ടിന്യൂസ് സപ്ലൈ. ഈ ഹൈഡ്രോസ്ഫിയർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഈ ഹൈഡ്രോളജിക്കൽ സൈക്കിളിലൂടെയാണ്. വാട്ടർ സൈക്കിൾ എന്ന് പറയപ്പെടുന്ന ഹൈഡ്രോളജിക്കൽ സൈക്കിൾ രണ്ടും സെയിമാണ്. ഈ സാധനത്തിലൂടെയാണ് ഹൈഡ്രോസ്ഫിയർ എന്ന സാധനം ഫംഗ്ഷൻ ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കാനുള്ളൂ. അപ്പോൾ ഹൈഡ്രോജിനോളജിക്കൽ സൈക്കിൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഇതാണ് കണ്ടിന്യൂസ് എക്സ്ചേഞ്ച് ഓഫ് വാട്ടർ അല്ലേ, വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന പരിപാടിക്കാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയാം. എങ്ങനെ എവിടുന്നൊക്കെയാണ് ഈ ചേഞ്ച്
ഉണ്ടാകുന്നത് ബിറ്റ്വീൻ സി കടലിലും അറ്റ്മോസ്ഫിയറിൽ ലാൻഡും ലിവിങ് ഓർഗനൈസേഷൻ ഇങ്ങനെ ഈ ഒരു വാട്ടർ ഇങ്ങനെ മുകളിലോട്ടും തായിട്ടും പോയി കളിക്കുന്ന പരിപാടിക്കാണ് എന്ത് പറയുന്നത് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി അതിലെന്തൊക്കെ പെടും? ഇവാപ്പറേഷൻ, ക്ലൗഡ് ഫോർമേഷൻ, പെസിപിറ്റേഷൻ അങ്ങനെ പലതും ഉണ്ട്. ഓക്കെ, അതാ വെള്ളം ഇവാപ്പറേഷൻ പറഞ്ഞാൽ വെള്ളം പൊങ്ങുക, ക്ലൗഡ് ഫോർമേ ക്ലൗഡ് ഉണ്ടാവുക, പെസിപിറ്റേഷൻ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അത്ര നിങ്ങൾക്ക് ഡെപ്തിൽ പോവാം, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ബാലൻസസ് എർത്ത്സ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ, ഈ ഒരു ഹൈഡ്രോളജിക്കൽ സൈക്കിൾ ഉള്ളതുകൊണ്ടാണ് വെള്ളത്തിന് ഡിസ്ട്രിബ്യൂഷൻ എല്ലായിടത്തും എത്തുന്നത്. മഴ എന്ന സംഭവം ഇല്ലെങ്കിൽ നമ്മൾക്ക് ജീവിക്കാൻ കഴിയില്ല, വെള്ളമൊന്നും മുകളിലോട്ട് പോയാലും സീനല്ലേ. അപ്പോൾ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ എർത്തിൻ്റെ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഒക്കെ ബാലൻസ്ഡ് ആയി നിൽക്കുന്നത്. പിന്നെ എസൻഷ്യൽ ഫോർ സസ്റ്റൈനിങ് ലൈഫ് ആൻഡ് എക്കോസിസ്റ്റം, അതായത് ജീവിതവും അതേപോലെ തന്നെ എക്കോസിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഭൂമിയുടെ ആ ഒരു ആകൃതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ, എക്കോസിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അവസാനമായിട്ട് രണ്ടെണ്ണം കൂടി മാത്രമേ ഉള്ളൂ. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞു മുമ്പ് എന്ത് സോളിഡ് ഔട്ടർ പാർട്ട് ഓഫ് എർത്ത് അല്ലേ, നമ്മൾ ഈ കാണുന്ന ഭൂമിയാണ്. ഈ ഭൂമിയിൽ എന്തൊക്കെയുണ്ട്? കല്ലും മണ്ണും ഉണ്ട്, ആ സാധനമാണ് സോളിഡ് ഔട്ടർ പാർട്ട്, ആ കട്ടിയുള്ള ഭാഗമാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. മോസ്റ്റ് റിജിഡ് ലെയർ ബട്ട് നോട്ട് വിഷ്യസ്, ഭയങ്കര കട്ടിയുള്ളതൊന്നല്ല, പക്ഷേ നല്ല കട്ടി, അത്യാവശ്യം കട്ടിയുള്ള സ്ഥലമാണ്. കണ്ടിന്യൂസ് ന്യൂട്രിയൻ എലമെൻറ്റ്സ് ഫോർ സസ്റ്റൈനിങ് ലൈഫ്. ഈ ലിത്തോസ്ഫിയറിൻ്റെ ഉപകാരം എന്താ? അവിടെ ന്യൂട്രിയൻസ് ഉണ്ടാവും. നമ്മൾ ഒരു മരം കുഴിച്ചിട്ടാൽ, ഒരു ചെടി കുഴിച്ചിട്ടാൽ അത് വളർന്നു വരുന്നു, അതിൽ ന്യൂട്രിയൻസ് ഉണ്ട്. നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ന്യൂട്രിയൻസ്, പ്ലാന്റ്സിന് ജീവിക്കാൻ ആവശ്യമായ ന്യൂട്രിയൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് അധികം കോംപ്ലിക്കേറ്റ് ആക്കേണ്ടതല്ല, വളരെ സിമ്പിളായിട്ടാണ് ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് ബയോസ്ഫിയറാണ്, നമ്മൾ പറയുന്നത് റെൽമ, ആ ഒരു 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 ആ ഒരു ഒരു വംശമുണ്ടല്ലോ, ആ ഒരു ഒരു എന്താ പറയുക, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്, ജീവികളുടെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ, ആ റെൽമ് എന്ന് പറയും. ഓക്കെ, ആ ഒരു ചുറ്റു, ആ ഒരു സംഭവമാണ് ജീവികളുടെ ആ ചുറ്റുവട്ടം ആൻഡ് ദെയർ ഇൻറ്ററാക്ഷൻസ് വിത്ത് ദ എൻവയൺമെൻറ്റ്, പ്രകൃതിയുമായിട്ട് അവർക്കുണ്ടാവുന്ന ആ ഒരു ഇൻറ്ററാക്ഷൻ, അവരുടെ കണക്ഷൻ, ജീവികളും ജീവികൾ പ്രകൃതിയായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു, ഈ മൊത്തം ഈ ഒരു ഒരു സംഗ്രഹമാണ് എന്തിന് പറയാം ബയോസ്ഫിയർ എന്ന് പറയാം. ബയോ പറഞ്ഞാൽ ജീവനുള്ള സാധനം, അപ്പോൾ ജീവനുള്ള സാധനങ്ങളുടെ സ്ഫിയർ എന്ന് കണ്ടാൽ മതി. പിന്നെ ഡിവൈഡ് ഇൻ ടു എക്കോസിസ്റ്റം വിത്ത് ഡൈനാമിക് റിലേഷൻഷിപ്സ്, അതായത് അതിനെ പല കോളത്തിലേക്കും മാറ്റിയിട്ടുണ്ട്. ബയോസ്ഫിയറിൽ കുറച്ച് കൂടുതലായിട്ട് പറയപ്പെടുന്ന ഭാഗങ്ങളുണ്ട്, പക്ഷേ നമ്മൾ എന്താ ചുരുക്കിയിട്ട്, വളരെ ചുരുക്കിയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു 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 എങ്ങനെയാണ് ഈ ബയോസ്ഫിയർ ഫങ്ഷൻ ചെയ്യുന്നത്, പ്രധാനപ്പെട്ട ആരൊക്കെയാണ് ബയോസ്ഫിയറിലുള്ളത് എന്നൊരു ക്രൈറ്റീരിയ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മൂന്ന് സാധനങ്ങളാണ് പ്രധാനമായിട്ടും ബയോസ്ഫിയറിലുള്ളത്, നിങ്ങൾ അത്ര പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അതിൽ ഒന്നാമത്തത് ദ റെൽമ ഓഫ് ലിവിങ് പ്രൊഡ്യൂസേഴ്സ്. ഓക്കെ, മൂന്നെണ്ണമാണ് ഉള്ളത്. ഒന്ന് പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. ആരൊക്കെയാണ് ബയോസ്ഫിയറിലുള്ളത്? പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഉണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ, ഉണ്ടാക്കുന്ന ആൾ. അത് വലിയ ഉദാഹരണമാണ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് അല്ലേ, പ്ലാന്റ്സ് പലതും ഉണ്ടാക്കി തരുന്നത് പ്രൊഡ്യൂസേഴ്സിൽ ഇട്ടതാണ്. കൺസ്യൂമേഴ്സ് നമ്മളെ വേണം കൂട്ടാം, മനുഷ്യന്മാർ, കൺസ്യൂമേഴ്സ് അല്ലേ, നമ്മൾ അടിച്ചു കയറ്റും, അടിച്ചു കയറ്റുന്ന ആളുകളാണ് കൺസ്യൂമേഴ്സ്. ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഉണ്ടാവുന്ന വേസ്റ്റ് ഒക്കെ തിന്നു കഴിഞ്ഞാൽ അതൊക്കെ തട്ടണമല്ലോ, ആ തട്ടി സാധനമൊക്കെ തട്ടുന്ന വേറെ ആളുകളുണ്ട്, നമ്മൾ തട്ടുന്ന സാധനങ്ങൾ മാറ്റി തട്ടുന്ന വേറെ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വേസ്റ്റ് എല്ലാം മാനേജ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട് ജീവികൾ തന്നെ, അതുപോലെയാണ് ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൈക്കിൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ആവശ്യമായി സൈക്കിൾ ആരൊക്കെയുള്ളത്? പ്രൊഡ്യൂസറുണ്ട്, കൺസ്യൂമറുണ്ട്, ഡീകമ്പോസേഴ്സ് ഉണ്ട്. ഈ മൂന്ന് സാധനമാണ് ബയോസ്ഫിയറിലുള്ളത്. ഓക്കെ, ഈ മൂന്ന് സാധനങ്ങളാണ് ബയോസ്ഫിയറിൽ ഉള്ളത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ, ഓൺ ദ ബേസിസ് ഓഫ് ദി ഇൻട്രാക്ഷൻ ദ ബയോട്ടിക് കമ്മ്യൂണിറ്റി ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു ദ ഫോളോയിങ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രകൃതിയായിട്ട് എങ്ങനെയാണ്, പ്രകൃതിയിൽ എങ്ങനെയാണ് ജീവികൾ വർക്ക് ചെയ്യുന്നത് എന്ന കാഴ്ചപ്പാടിലാണ് ഈ മൂന്നെണ്ണം ആക്കിയിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർമ്മപ്പെടുത്തിയാണ്. ഇനി ക്ലൈമറ്റ് ആൻഡ് വെതർ ലാസ്റ്റത്തതാണ്, ഇനി വെറുപ്പിക്കലുണ്ടാവില്ല. ഓക്കെ, ക്ലൈമറ്റ് ആൻഡ് വെതർ, എന്താണ് ക്ലൈമറ്റ് ആൻഡ് വെതർ? ഇപ്പോൾ വെതർ എന്ന് പറഞ്ഞാൽ എൻകംപസസ് ഷോർട്ട് ടൈം അറ്റ്മോസ്ഫിയർ ചേഞ്ച്. പ്രധാനമായിട്ടും ക്ലൈമറ്റ് വെതർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, മലയാളത്തിൽ അതിന് വേർഡ് ഇല്ലട്ടോ, രണ്ടും സെയിം വേർഡാണ്, കാലാവസ്ഥ എന്ന് തന്നെ പറയാം. അപ്പോൾ ക്ലൈമറ്റ് വെതർ നിങ്ങൾ ഇതിലേക്ക് എടുക്കാൻ നോക്കാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്തുണ്ടാവുന്ന സാധനമാണ്, ഒരു കാലത്ത്, എന്തായാലും ആ സമയത്തുണ്ടാവും, ലോങ് ടേം സാധനമാണ്. വെതർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ മഴ പെയ്യാനായല്ലോ, അങ്ങനെ പറയുന്ന സാധനമാണ്. ഷോർട്ട് ടൈം ഇപ്പോൾ സംഭവിക്കുന്ന ചേഞ്ച്, പിന്നെ ചെറിയ ചെറിയ കാലഘട്ടത്തേക്കുള്ള സാധനം വെതർ. ലോങ് ടേമിലാക്കാവുമ്പോൾ ക്ലൈമറ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് ചിങ്ങമാസം എന്ന് പറയുന്നത് ക്ലൈമറ്റ് പെട്ടതാണ്, നേരെ മറിച്ച് വെതറല്ല, വെതർ എന്ന് പറയുമ്പോൾ മഴ പെയ്യാനായല്ലോ, മയക്കാറുണ്ടല്ലോ എന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ ലോങ് ടൈം ആകുമ്പോൾ ക്ലൈമറ്റ്, ഷോർട്ട് ടൈം ആകുമ്പോൾ വെതർ. ഇനി നമുക്ക് സ്ലൈഡിലേക്ക് പോവാം. അപ്പോൾ വെതർ എൻകംപസസ് ഷോർട്ട് ടൈം അറ്റ്മോസ്ഫിയറിക് ചേഞ്ചസ്, പറഞ്ഞല്ലോ വെതർ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം അറ്റ്മോസ്ഫിയറിക് ചേഞ്ച്. ഷോർട്ട് ടൈമിൽ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചിനാണ് വെതർ എന്ന് പറയുക. ക്ലൈമറ്റ് റെപ്രസെൻസ് ലോങ് ടേം ആൻഡ് ആവറേജ് വെതർ പാറ്റേൺസ് ഓവർ 30 ഇയേഴ്സ്. ഒരു 30 ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു 30 വർഷം എന്നാണ് ഇവർ ക്രൈറ്റീരിയ പറയുന്നത്. എങ്ങനെ ആയാലും ഒരു ലോങ് ടേമിലേക്ക് ആവശ്യമായ രീതിയിലുള്ള ക്ലൈമറ്റ്. ഓക്കെ, ഇപ്പോൾ വർഷത്തിൽ
എല്ലാ ഡിസംബറിലും മഞ്ഞ് പെയ്യും അല്ലെങ്കിൽ തണുപ്പ് കാലം ആയിരിക്കും. ഈ ഒരു ഒരു സംഭവം അതാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്, ലോങ് ടേം സാധനമാണ്. പിന്നെ ക്ലൈമറ്റ് ഇസ് വാട്ട് യു അക്സെപ്റ്റ് വൈ വെദർ ഇസ് വാട്ട് യു ഗെറ്റ്. ഓക്കെ, അപ്പോൾ ക്ലൈമറ്റും വെതറും തമ്മിലുള്ളൊരു വ്യത്യാസത്തിൻ്റെ ഒരു നല്ലൊരു ഡയലോഗും കൂടിയാണ്. ക്ലൈമറ്റ് ഇസ് വാട്ട് യു എക്സ്പെക്ട്. അതായത് നിങ്ങൾ കാണുകയാണ് ചിങ്ങമാസം വന്നു ചേർന്നാൽ മിക്കവാറും എന്ത് ചെയ്യും, നമുക്ക് നിന്നെ സ്വന്തമാക്കുമെന്നല്ല, ചിങ്ങമാസം വന്നാൽ മിക്കവാറും ചെടികളൊക്കെ പൂക്കും, ചിങ്ങമാസമായിരിക്കും വരിക എന്ന നമ്മളെ എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താ, ചിങ്ങമാസം ആയാലും ചെടികളൊക്കെ പൊളിച്ചു വരുമ്പോൾ ചിങ്ങമാസം ആവാനാണ് ഇന്ന ടൈമിൽ സാധ്യത. അതാണ് ക്ലൈമറ്റ്. വെദർ എന്ന് പറഞ്ഞാലോ, ചിങ്ങമാസം വന്നപ്പോൾ ഫുള്ള് മഴയാണ്, അതാണ് കിട്ടുന്നത്, കിട്ടുന്ന സാധനമാണ് വെദർ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സാധനമാണ് ക്ലൈമറ്റ്. ഓക്കെ, പിന്നെ ക്ലൈമറ്റ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് പ്രസിപിറ്റേഷൻ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി എക്സെട്ര. ക്ലൈമറ്റ് എന്തൊക്കെയാണ് ക്ലൈമറ്റിൽ ഉൾക്കുള്ളത്, അതിൽ പ്രസിപിറ്റേഷൻ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി അങ്ങനെ പല സാധനങ്ങൾ കൊള്ളുന്നുണ്ട്. ആ ക്ലാസ് ക്ലാസ് കഴിഞ്ഞ കേട്ടോ, ക്ലാസ് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ക്ലൈമറ്റും വെതറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഡെഫിനിഷൻ്റെ വിഷയത്തിൽ എങ്ങനെയൊക്കെ വ്യത്യാസപ്പെടുന്നു, എലമെൻസിൽ എങ്ങനെയൊക്കെ വ്യത്യാസപ്പെടുന്നു, പെർഫോമൻസിൽ എങ്ങനെയൊക്കെയാണ് വ്യത്യാസം, കവറേജ്, വേരിയേഷൻ എല്ലാ രീതിയിലും എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നുള്ളത് ഉഷാറാക്കിയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്, അതിൻ്റെ ഒരു കുറച്ചുകൂടി എളുപ്പമുള്ള വഴിയാണെന്ന് തോന്നുന്നു എൻ്റെ ഒരു ടാബ്ഡ്. അപ്പം നിങ്ങൾക്ക് അതിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കാം. അപ്പോൾ ക്ലാസ് കഴിഞ്ഞു, ഇനി റീക്യാപ്പാണ്. റീക്യാപ്പ് ക്ലാസ്സിൽ പെട്ടതാണോ അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ജസ്റ്റ് ഇതുവരെ എന്താ പഠിച്ചതെന്ന് ഷോർട്ടാക്കുകയാണ്. അപ്പോൾ ക്ലാസ്സിൽ പെട്ടതല്ല എന്നാൽ ക്ലാസ്സിൽ പെട്ടതാണ്. ഓക്കെ, അപ്പോൾ എൻവയോൺമെന്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻവയോൺമെന്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഈ ഡെഫിനിഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക, കാരണം വൺ വേർഡായി ചോദിക്കാൻ സാധ്യതയുണ്ട്. മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ടു സ്റ്റഡിങ് ഹ്യൂമൻ ഇൻട്രാക്ഷൻ വിത്ത് ദി എൻവയോൺമെന്റ്. ഓക്കെ, ചുറ്റുപാടുമായിട്ട്, എൻവയോൺമെന്റുമായിട്ട്, പരിസ്ഥിതിയുമായിട്ട് മനുഷ്യന്മാർ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുള്ളൊരു മൾട്ടി ഡിസിപ്ലിനറി ഒരു പഠന ശാഖയാണ് എന്ത് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. പിന്നെ എർത്ത് സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നാലെണ്ണമാണ്, അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ, ബയോസ്ഫിയർ. അത് നോക്കുകയാണെങ്കിൽ ആ ലിബി എന്ന് വേണ്ടി വരും, അഹ്ലിബി, അഹ്ലിബി, അഹ്ലിബി എന്ന് പഠിച്ചാൽ മതി. അഹ്ലിബിയാണ് എർത്ത് സെഗ്മെൻറ്റ്സ്, അഹ്ലിബി. വേറെ പലതും നിങ്ങളെ മനസ്സിൽ ആഹ് എന്ന് പറഞ്ഞപ്പോൾ വന്നിട്ടുണ്ടാവും, പോട്ടെ. അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ലിബി എന്ന് പറയുന്നത് ലിത്തോസ്ഫിയറും ബയോസ്ഫിയറും, അഹ്ലിബി എന്ന് വേണം. ഓക്കെ, എർത്ത് സെഗ്മെൻറ്റ്സ് ആർ കൺസിഡർ ക്ലാസിഫൈഡ് ഇൻ ടു അഹ്ലിബി, നാലാണ്. പിന്നെ വെദർ വി എസ് ക്ലൈമറ്റ്, വെദർ വി എസ് ക്ലൈമറ്റ് നമ്മൾ വലിയ വിഷയമായിട്ട് ചർച്ച ചെയ്തു, അതിനുള്ള നല്ലൊരു ബോക്സും ഞാൻ നിങ്ങൾക്ക് തന്നു. പിന്നെ എർത്ത്സ് കമ്പോസിഷൻ എന്ന് പറയുന്നത് എർത്തിൽ കാര്യമായിട്ട് എന്തൊക്കെയാണ് ഉള്ളത് ജസ്റ്റ് ഷോർട്ടാക്കി കൊടുത്താണ്. ക്രസ്റ്റ്, മാൻറ്റിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ, ആധുനിക സയൻസ് പ്രകാരം ഇന്നർ കോർ രണ്ടെണ്ണമാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയെടുക്കാവുന്നതാണ്. പിന്നെ ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന സാധനം എന്താണ്, നമ്മൾ പറഞ്ഞു, ലിത്തോസ്ഫിയർ നമ്മൾ ഈ കാണുന്ന പുറത്തുള്ള മണ്ണും കട്ടയങ്ങളാണ്. പിന്നെ വെതറിങ് എന്ന സാധനമാണ്, എന്താണ് വെതറിങ് എന്നുള്ളത്? പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ റോക്സ് ഓൺ എർത്ത് സർഫസ്, എർത്തിന് സർഫസിലുള്ള ആ ഒരു കല്ലുകളെയൊക്കെ പൊട്ടിക്കുന്നതിനാണ് വെതറിങ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ കല്ലുകളൊക്കെ വലിയ വലിയ കല്ലുകളുണ്ട്, അതിങ്ങനെ കാലക്രമേണ പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്നു, ആ ഒരു ക്രൈറ്റീരിയക്കാണ് വെതറിങ് എന്ന് പറയുന്നത്. പിന്നെ എക്കോസിസ്റ്റം എനർജി എന്ന് പറഞ്ഞാൽ റിക്വയേഴ്സ് എനർജി ഫ്രം കെമിക്കൽസ് ഓർ സൺലൈറ്റ്. എക്കോസിസ്റ്റം എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രകൃതിക്കുള്ള, പ്രകൃതിയുടെ ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ ആവശ്യമായ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കെമിക്കൽസോ സൺലൈറ്റോ ഒക്കെ ആയിരിക്കും. അത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞു വെക്കുക. എക്കോസിസ്റ്റം എനർജി പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രകൃതിക്ക് ജീവിച്ചു പോകാൻ ആവശ്യമായ സാധനങ്ങൾ, എനർജികൾ ഏതൊക്കെയാണ്, മെയിനായിട്ട് സൺലൈറ്റ് ആണ്, അതുപോലത്തെ എനർജികളൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ബയോസ്ഫിയർ ജീവികളുടെ ആ ഒരു സംഭവമാണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. ബയോസ്ഫിയർ കമ്പോണൻസിൽ പ്രൊഡ്യൂസർ, കൺസ്യൂമർ, ഡീകമ്പോസർ, പിക്കിഡ് 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 എന്ന് നിങ്ങൾക്ക് എന്താ വേണ്ടി ഷോർട്ടാക്കാം. PCD ആണ്, പ്രൊഡ്യൂസർ, കൺസ്യൂമർ, ഡീകമ്പോസർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 10 മാർക്കിന് ആവശ്യമായ 10 ക്വസ്റ്റ്യനുകൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് സ്വന്തമായി ചെയ്യാം, പക്ഷേ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റില്ല അത് ശരിയായ ആൻസർ ആണോന്ന്. ശരിയായ ആൻസർ എന്ന രീതിയിൽ ഒരു ഗൈഡ് തന്നെ നമ്മൾ ഇറക്കാൻ പ്ലാൻ ഇടുന്നുണ്ട്, വൈകാതെ മാർക്കറ്റിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ഈ ഒരു പാഠത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഈ ആൻസറുകളൊക്കെ ചെയ്യാവുന്നതാണ്. നേരെ കുറച്ച് നിങ്ങൾക്ക് ആൻസർ വേണമെങ്കിൽ നമ്മുടെ ഗൈഡ് വാങ്ങുന്നതാണ്. വളരെ കുറഞ്ഞ റേറ്റിന് ഞാൻ ഇത് വൈകാതെ നമ്മുടെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങാം, കുറഞ്ഞ റേറ്റേ ഉണ്ടാവുള്ളൂ, അധികം ഭാരം എടുക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, നമുക്ക് ഇതിൽ നിന്നൊരു ഇൻകം എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നുമില്ല, ചാനലിൽ നിന്നൊന്നും കാര്യമായിട്ടൊന്നും ഒരു വരുമാനവും ഇല്ല. അപ്പോൾ നമ്മളൊരു ചെറിയ വരുമാനം എന്ന രീതിയിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നതാണല്ലോ, അപ്പോൾ അതിനുവേണ്ടിയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുകയും വേണോ എന്ന കാഴ്ചപ്പാടിൽ പറയുകയാണ് നിങ്ങൾ പരമായി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ ഗൈഡ് വൈകാതെ വരും, വളരെ കുറഞ്ഞ റേറ്റേ ഉണ്ടാവുള്ളൂ, നമ്മൾ ഡിസ്കസ് ചെയ്ത് അതനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പം അൺടിൽ നെക്സ്റ്റ് ടൈം, ടിൽ ദെൻ, ബൈ ബൈ, ടേക്ക് കെയർ.